ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ദി നേഴ്സിംഗ് യൂട്യൂബ് ചാനൽ. അപ്പോൾ നിങ്ങളിപ്പോൾ ചില ആളുകൾ നമ്മുടെ വീഡിയോയുടെ അടിയിൽ വന്ന് കമൻറ്റ് ചെയ്യുന്ന കണ്ടിട്ടുണ്ടാവും, അതുപോലെ യൂട്യൂബ് ചാനലിൻ്റെ അടിയിൽ വന്ന് കമൻറ്റ് ചെയ്ത് കണ്ടിട്ടുണ്ടാവും, അതുപോലെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ കുറേ നമുക്ക് നിരവധി വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട് നേഴ്സിംഗ് യൂട്യൂബ് ചാനലിനകത്ത്. പെയ്ഡ് ഗ്രൂപ്പ് ഉണ്ട്, അല്ലാതെ അതായത് ആപ്പിലുള്ള ക്ലാസ്സിൽ പെയ്ഡ് ഗ്രൂപ്പാണ്, അല്ലാതെ പെയ്ഡ് അല്ലാത്ത ഒരുപാട് വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട്, അതുപോലെ നമുക്കൊരു ടെലഗ്രാം ഗ്രൂപ്പുണ്ട്. അപ്പൊ ഇതിലൊക്കെ വന്ന് കമന്റ് ചെയ്യുന്ന ആൾക്കാർ ഇപ്പം അടുത്ത് നമ്മുടെ JPHന്റെ റാങ്ക് ലിസ്റ്റ് വന്നു, റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ആയി. അപ്പോ മിനിമം ചുരുങ്ങിയതൊരു 20 മെസ്സേജ് എങ്കിലും നിങ്ങൾ കണ്ടു കാണും. ഞാൻ അയച്ചത് കൂടാതെ 20 മെസ്സേജ് ഉണ്ട്, അല്ലാത്തതും ആയിട്ട് നമ്മൾക്ക് ഇൻഫോം ചെയ്തു. അതായത് ചില ആളുകൾ നമുക്ക് ഈ റാങ്ക് വന്നപ്പോ പെട്ടെന്ന് നമ്മുടെ കൂടുതലും ആശ്രയിച്ചിരിക്കുന്ന ആ ചാനലിനെ അല്ലെങ്കിൽ ആപ്പ് ക്ലാസ്സുകളെ നോക്കി ആരാണ് നടത്തിയത് അവരെ വിളിച്ചു പറയും. അപ്പൊ ഞാനല്ല ഈ ഒരു ചാനലിലെ ആപ്പ് ക്ലാസ്സുകൾ നടത്തുന്ന മെയിൻ ആയിട്ടുള്ള ആളായതുകൊണ്ട് എന്നെ വിളിച്ചു പറയും. അങ്ങനെ നിരവധി ആളുകളെ വിളിച്ചു പറഞ്ഞു, ചില ആൾക്കാർ വോയിസ് ചെയ്തു, വോയിസ് ചെയ്തൊക്കെ ഞാൻ സ്റ്റാറ്റസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതിൽ നിന്നും നിങ്ങൾക്കൊരു മോട്ടിവേഷൻ കിട്ടിയല്ലേ, അപ്പം എങ്ങനെ എങ്ങനെ പഠിക്കണം, അതായത് പഠിച്ചത് പോരാ, ഞാൻ കുറച്ചും കൂടെ പഠിക്കണം എന്നൊക്കെ നമ്മൾ പലതും കരുതുന്നുണ്ടാകാം. അപ്പോ നിങ്ങളിൽ പല വ്യക്തികളും ഉണ്ട്. ഇപ്പൊ എന്താണെന്ന് വെച്ചാല് വീടുകളിൽ അതായത് കുഞ്ഞുങ്ങളെ നോക്കി ജോലിക്ക് പോയി, ചെറിയൊരു ജോലിയുണ്ട്, വരുമാനമുണ്ട്, അപ്പൊ അതിൽ നിന്നും ബാക്കി കുഞ്ഞുങ്ങളെ നോക്കി പാരന്റ്സിനെ ഒക്കെ ചിലപ്പോൾ നോക്കേണ്ടി വരാം. ഓരോ ആളുകൾക്കും ഓരോരോ പേഴ്സണൽ പ്രശ്നങ്ങൾ ആൾക്കാർ ഇഷ്ടംപോലെ ഉണ്ടാകാം. ചില ആൾക്കാർക്ക് വീട്ടിൽ എന്തെങ്കിലും ഫിസിക്കലായിട്ട് ഇഷ്യൂസ് ഉള്ള വേറെ ആൾക്കാരുണ്ടാകാം, അപ്പൊ അവരെ നോക്കണം, അപ്പൊ അവരുടെ സമയം പോകുന്നു, കുക്കിംഗ് ചെയ്യണം, കുട്ടികളുടെ പഠനം. അപ്പൊ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരു 10-20 കോൾ എനിക്ക് വന്നെങ്കിൽ അപ്പോ ആ ഒരു വ്യക്തികളെടുത്ത എഫോർട്ട് എത്രയാണ്? എഫോർട്ട്, ആ ഒരു എഫോർട്ടിനെ നമ്മൾ എന്തായാലും മാനിക്കണം. അപ്പോ വ്യക്തികളെടുത്ത എഫോർട്ട് ഒരു ഒരു നമുക്കൊരു 60% അവരുടെ എഫോർട്ട് ഉണ്ട്. അല്ലാതെ ഇപ്പൊ നമ്മൾ പഠിച്ച കാര്യങ്ങൾ, നമ്മളിപ്പോ ഒരു ബുക്ക് പഠിക്കുവാണ്, ആ പഠിച്ച കാര്യങ്ങൾ മൊത്തമായിട്ട് നമ്മളിരുന്ന് ബുക്ക് പഠിക്കാൻ പറ്റത്തില്ലല്ലേ. ഇപ്പൊ നമ്മൾ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഇപ്പൊ ഞാൻ ക്ലാസ് എടുക്കുകയാണെങ്കിൽ എങ്ങനെ എനിക്ക് തോന്നുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പീരീഡ്സ് ആ ഒരു അവിടെ ആ ഒരു പോർഷൻ ഞാൻ സ്ട്രെസ് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് ക്ലാസ് എടുക്കുന്നത്. എല്ലാ ടീച്ചേഴ്സും അങ്ങനെയാണ്, നമ്മുടെ ഈ ക്ലാസ്സിലുള്ള എല്ലാ ടീച്ചേഴ്സും. അപ്പോ നിങ്ങളിപ്പോ ആ ഒരു വ്യക്തികളെ, ആ ഒരു 20 ഇപ്പൊ എനിക്ക് കോണ്ടാക്ട് ചെയ്ത ആ ഒരു വ്യക്തികൾ, അവരെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക. അപ്പൊ അവരെങ്ങനെ പഠിച്ചു, അപ്പൊ നിങ്ങൾക്കും കഴിയും. ഏതൊരു വ്യക്തിക്കും, ചില ആൾക്കാർ കമന്റ് ചെയ്യാറുണ്ട് ഞാൻ കുറച്ചുകൂടെ നന്നായി പഠിച്ചിരുന്നെങ്കിൽ എനിക്ക് കുറച്ചും കൂടെ ഹയർ റാങ്കിൽ എത്താമായിരുന്നു എന്നുള്ള കാര്യം പറയാറുണ്ട്. ഇപ്പോ 200 റാങ്ക് ലിസ്റ്റ് ഇട്ടു, മെയിൻ ലിസ്റ്റിൽ ഇട്ടു, അതിൽ 180 റാങ്ക് കിട്ടിയത്. അപ്പൊ കുറച്ചുകൂടെ എനിക്ക് നെഗറ്റീവ് മാർക്ക് ഒഴിവാക്കിയിരുന്നെങ്കിൽ ഒരു 90 റാങ്ക് കിട്ടിയിരുന്നു, കിട്ടിയ അല്ലെങ്കിൽ കാൽ മാർക്കിനൊക്കെയാണ് റാങ്കുകൾ. നമുക്ക് നമ്മുടെ ആ ഒരു റാങ്ക് കുറഞ്ഞുകൊണ്ടാണ് നമുക്ക് ഗവൺമെന്റ് ജോലി കിട്ടാത്തത്. അപ്പൊ ഞാൻ കുറച്ചും കൂടെ നെഗറ്റീവ് മാർക്ക് ഒഴിവാക്കിയിരുന്നെങ്കിൽ എനിക്ക് കുറച്ചും കൂടെ ഹയർ റാങ്കിൽ എത്താമായിരുന്നു എന്നുള്ള ചിന്തകൾ എല്ലാവർക്കും ഉണ്ട് അല്ലെ. നമ്മൾ ഈ വീഡിയോ കാണുന്ന ഓരോ ആളുകളുടെയും മനസ്സിലൂടെ പോകുന്നതാണ്. ഞാൻ കുറച്ചുകൂടെ നന്നായി പഠിച്ചിരുന്നെങ്കിൽ എനിക്ക് കുറച്ചും കൂടെ റാങ്ക് കിട്ടുമായിരുന്നു എന്നുള്ള ചിന്തകൾ. ഞാൻ കുറച്ച് നെഗറ്റീവ് മാർക്ക് ഒഴിവാക്കിയിരുന്നെങ്കിൽ, അല്ലെ, ഞാൻ കുറച്ച് വ്ളോഗ് ചാനലുകൾ കാണുന്നത് അല്ലെങ്കിൽ സിനിമ കാണുന്നത് കുറച്ചിരുന്നെങ്കിൽ, എനിക്ക് ആ സമയത്തോടെ പഠിച്ചിരുന്നെങ്കിൽ എനിക്ക് കുറച്ചുകൂടെ റാങ്ക് ഹയർ റാങ്ക് എത്താമായിരുന്നു, ഇങ്ങനെയുള്ള ചിന്തകളൊക്കെ നമ്മുടെ നമുക്കുണ്ടാകും. പക്ഷേ നമുക്ക് എല്ലാം വേണം. ഇപ്പൊ നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞാല് നമ്മളിപ്പോ ഒരു എക്സാമിന് വേണ്ടി പഠിക്കുകയാണ്. ഇപ്പൊ DHS സ്റ്റാഫ് നേഴ്സിന്റെ നോട്ടിഫിക്കേഷൻ വന്നു. അപ്പൊ നമുക്ക് ഏകദേശം അറിയാം 5 ഇനി ഒരു 5 ഉണ്ട്. ഈ 5 മതി നിങ്ങളിരുന്ന ആ ഒരു സമയം നിങ്ങൾ പ്രോപ്പറായിട്ട് സമയം കൂടുതൽ ടൈം പഠനത്തിന് വേണ്ടി വിനിയോഗിക്കുക, അതാണ് നിങ്ങൾ മറക്കാതിരിക്കുക. അപ്പൊ അത് കഴിഞ്ഞ് നിങ്ങൾക്ക് എന്തു ആകാമല്ലോ. ഈ ഒരു 5-6 ഇപ്പൊ ഡിസംബറിൽ എക്സാം നടക്കുന്ന നമ്മൾ വിശ്വസിക്കുന്നു. ഇപ്പൊ അതായത് നമ്മൾക്ക് ഇപ്പൊ ഓഗസ്റ്റ് ആയി, ഇപ്പൊ ഓണം കഴിയുമ്പോഴത്തേക്കും ഓഗസ്റ്റ് കഴിഞ്ഞു, സെപ്റ്റംബർ ഒക്ടോബർ നവംബർ 3 ഉള്ളൂ. ഈ 3 നമ്മുടെ ആപ്പിലാണെങ്കിലും ക്ലാസ് തിയറി ക്ലാസ്സുകൾ ഇനി മെയിനായിട്ട് കമ്മ്യൂണിറ്റി പീഡിയാട്രിക് നഴ്സിംഗ് ഉള്ളൂ. തിയറി ക്ലാസ്സുകൾ, തിയറി പോർഷൻസ് എടുക്കേണ്ടത് കമ്മ്യൂണിറ്റി ആൻഡ് പീഡിയാട്രിക് നഴ്സിംഗ്. പിന്നെ മെഡിക്കൽ സർജിക്കലിന്റെ കുറച്ച് സിസ്റ്റം ഉണ്ട്. അപ്പൊ അതുകൂടെ കഴിഞ്ഞാൽ തിയറി കഴിഞ്ഞു, പിന്നെ നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് പോകും. ഞാനാണെങ്കിൽ കുറഞ്ഞ ഒരു ഫീസിൽ മറ്റുള്ള
നമുക്ക് അറിയാലോ. അപ്പൊ അത്രയും കുറഞ്ഞൊരു ഫീസിലാണ് ഞാൻ നിങ്ങൾക്ക് ക്ലാസ്സുകൾ തരുന്നത്, മാക്സിമം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്ലാസ്സുകൾ തരുന്നത്. അതുകൊണ്ട് ഇപ്പോ ആ ഒരു 20 top 20 നിങ്ങൾ ശ്രദ്ധിക്കുക. top 20 എന്നെ വിളിച്ച ആളുകൾ, അവരെ ഒന്ന് ജസ്റ്റ് മനസ്സിലാക്കുക. അവരുടെ അവർക്ക് അവർ ആ ഒരു സമയത്ത് സമയം വിനിയോഗിച്ചു. ആരെയും കുറ്റം പറയാൻ പറ്റത്തില്ല. നിങ്ങളുടെ സാഹചര്യം ചിലപ്പം മോശമായിരിക്കാം, പഠിക്കാൻ പറ്റാത്ത സാഹചര്യം ആയിരിക്കാം. എങ്കിൽ കൂടി കുറച്ച് സമയം നിങ്ങൾ ഉണ്ടാക്കുക. എങ്ങനെയാണ് കുറച്ച് സമയം ഉണ്ടാക്കുക? കുറച്ച് സമയം നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങളുടെ സമയം എങ്ങനെയാണ് പോകുന്നത്? എങ്ങനെയാണ് ഞാൻ എൻ്റെ ടൈം വേസ്റ്റ് ചെയ്യുന്നത്? ഒരു പക്ഷേ നിങ്ങൾ മൊബൈലിൽ കൂടുതൽ കാണുന്നുണ്ടായിരിക്കാം, അല്ലെങ്കിൽ മൊബൈലിൽ കുറച്ച് വ്ളോഗ് ചാനൽ കാണുന്നുണ്ടായിരിക്കാം, അല്ലെങ്കിൽ കുറച്ച് സിനിമകൾ എക്സ്ട്രാ കാണുന്നുണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഒരു പക്ഷേ കൂടുതൽ ഉറങ്ങുന്നുണ്ടായിരിക്കാം. നിങ്ങൾ ഉറങ്ങുന്ന ഒരു കാര്യം ചെയ്യാം, 1 മണിക്കൂർ നിങ്ങൾ ആ ഉറങ്ങുന്ന സമയം, ഇപ്പം 10 മണിക്ക് കടന്ന ഉറങ്ങുന്ന ആൾ 11 മണി വരെ ഒരു മണിക്കൂർ എക്സ്ട്രാ ടൈം പഠിക്കാൻ വേണ്ടി ചിലവഴിക്കുക. അതുപോലെ രാവിലെ 7 മണിക്ക് എണീക്കുന്ന ആൾ അഞ്ചരക്ക് എണീറ്റിട്ട് പല്ലതും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് 6 മണിക്ക് ഇരുന്ന് പഠിക്കാൻ തുടങ്ങുക. അപ്പം ആ ഒരു രീതിയിൽ നിങ്ങൾ ടൈം അഡ്ജസ്റ്റ് ചെയ്യുക. അത് ഒന്ന്, നിങ്ങളുടെ ടൈം എങ്ങനെ വേസ്റ്റ് ആകുന്നു എന്ന് നിങ്ങൾ തന്നെ മനസ്സിലാക്കുക. രണ്ടാമത്, നിങ്ങൾ എവിടെ പഠിക്കണം, എങ്ങനെ പഠിക്കണം. ഇപ്പം ആപ്പ് ക്ലാസ്സിൽ ഞാനാണെങ്കിൽ DHS കോഴ്സിൽ ഓരോ, ഇപ്പോൾ അഡ്മിൻ എഡ്യൂക്കേഷൻ റിസർച്ചിൻ്റെ ഒരു ഫോൾഡർ ഇപ്പോൾ ചെയ്തിട്ടുണ്ട്, ഓർഡറിൽ ഫോൾഡറുണ്ട്. അടുത്തായിട്ട് മെഡിക്കൽ സർജിക്കലിൻ്റെ ഇപ്പോൾ റെസ്പിറേറ്ററി സിസ്റ്റം, റിനൽ സിസ്റ്റം ഒരു ഫോൾഡർ ആക്കിയിട്ടുണ്ട്. അങ്ങനെ ഫോൾഡറിൽ ഞാൻ തരുന്നുണ്ട്. അറ്റ്ലീസ്റ്റ് നിങ്ങൾ ആ ഫോൾഡർ ഫോളോ ചെയ്യുക, ആ ഒരു ലൈവ് ക്ലാസ്സിൻ്റെ ഫോൾഡർ നിങ്ങൾ ഫോളോ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് പഠിക്കാനൊരു ഐഡിയ കിട്ടി അല്ലേ. ഇപ്പോൾ ഞാൻ അഡ്മിൻ 1, അഡ്മിൻ 2, അഡ്മിൻ 3, എഡ്യൂക്കേഷൻ 1, എഡ്യൂക്കേഷൻ 2, എഡ്യൂക്കേഷൻ 3, റിസർച്ച് 1, റിസർച്ച് 2, റിസർച്ച് 3, അങ്ങനെ ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾ തീർച്ചയായിട്ടും പഠിക്കുക. പിന്നെ പ്രീവിയസ് ക്ലാസ്സുകൾ, പ്രീവിയസ് MCQ ഡിസ്കഷൻ വരുന്നുണ്ട്. ഇപ്പം നിങ്ങളിൽ ചില വീട്ടമ്മമാർക്ക്, അതായത് മക്കളെയൊക്കെ നോക്കുന്നവർക്ക് ഒരു കോൺഫിഡൻസ് കുറവായിരിക്കാം. കാരണം എന്താണ്, മറ്റുള്ളവർക്കൊക്കെ ടൈമുണ്ട്, കാരണം കല്യാണം കഴിഞ്ഞിട്ടില്ല, കുഞ്ഞുങ്ങളില്ല, അവർക്ക് ടൈമുണ്ടെന്നുള്ളൊരു ചിന്ത നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കാം. പക്ഷേ ഉണ്ടല്ലോ, നിങ്ങളാണ് വളരെ, നിങ്ങളുടെ ഉള്ളിലാണ് തീവുള്ളത്. കാരണം എന്താണ്, എനിക്ക് മക്കളെ വളർത്തി കൊണ്ടുവരണം, എൻ്റെ ഫാമിലി മുന്നോട്ട് കൊണ്ടുപോകണം, ഫാമിലി മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്. അപ്പോൾ എനിക്ക് എന്ത് ചെയ്യണം, എനിക്കൊരു ജോലി അത്യാവശ്യമാണ്. അതെനിക്ക് എന്ത് വേണം, ഗവൺമെൻറ് ജോലി തന്നെ അത്യാവശ്യമാണ്. എനിക്ക് പുറത്തു പോയിട്ട് പഠിക്കാൻ പറ്റാതെ, അല്ല വർക്ക് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. എനിക്ക് നാട്ടിൽ തന്നെ നിൽക്കണം, എനിക്ക് പുറത്തു പോയിട്ട് പഠിക്കാൻ പറ്റാത്തൊരു സാഹചര്യം, അല്ല വർക്ക് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യമാണ്, എനിക്ക് നാട്ടിൽ തന്നെ വർക്ക് ചെയ്യണം, എനിക്ക് MLSP ജോലിയിൽ ഒതുങ്ങി നിൽക്കാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ എനിക്കൊരു പ്രൈവറ്റ് ജോബിൽ പോയിട്ട് അതായത് പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോയിട്ട് അവർ പറയുന്നത് കേട്ട് വളരെ ചുരുങ്ങിയ ഒരു സാലറിയിൽ 9,000-10,000 രൂപയിൽ എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റത്തില്ല, എനിക്ക് ഗവൺമെൻറ് ജോലി ആവശ്യമാണ് എന്നുള്ളൊരു തീ നിങ്ങളുടെ ഉള്ളിലുണ്ട്, പ്രത്യേകിച്ചും വീട്ടമ്മമാരുടെ ഉള്ളിലുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അപ്പോൾ നിങ്ങളും ആ ഒരു രീതിയിൽ നിങ്ങളുടെ ടൈം എങ്ങനെ വേസ്റ്റ് ചെയ്യുന്നു, പഠിക്കാനുള്ള കാര്യം ഞാൻ ആ ഫോൾഡറിലാക്കി തന്നിട്ടുണ്ട്. ആപ്പിൽ ജോയിൻ ചെയ്തവർക്കാണ് കേട്ടോ, ഫോൾഡറിൽ തരുന്നുണ്ട്. ആ ഫോൾഡർ നിങ്ങൾ ഫോളോ ചെയ്യുക. മോഡൽ എക്സാം ഓരോ സൺഡേയും മോഡൽ എക്സാം തരുന്നുണ്ട്. അടുത്ത മോഡൽ എക്സാം സൈക്കോളജിയാണ്, അത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, 20 ക്വസ്റ്റ്യൻസിൻ്റെ മോഡൽ എക്സാമാണ്. ഇനി ഇത് നിങ്ങൾക്ക് ആപ്പിൽ 3,000 രൂപ മുടക്കാനില്ല എന്ന് വിചാരിക്കാം. നിങ്ങൾക്ക് യൂട്യൂബ് ചാനലുണ്ട്, ഫ്രീ ആയിട്ട് വീഡിയോസ് കാണാം. നിങ്ങൾക്ക് 1,500+ 1,500 നിങ്ങൾക്ക് ചിലവാക്കാനില്ല എന്ന് കരുതുക. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ചിലപ്പം അങ്ങനെ ആൾക്കാരുണ്ടായിരിക്കാം, വളരെ കുറച്ച് ചുരുങ്ങിയ ഫീസാണ്, ഇതുപോലും ഇല്ലാത്തവരുണ്ടായിരിക്കാം, എനിക്കറിയില്ല കേട്ടോ, ഉണ്ടായിരിക്കാം. അങ്ങനെയുള്ളവർ യൂട്യൂബ് ചാനൽ കാണുക. യൂട്യൂബ് ചാനലിൽ ഞാൻ എൻ്റെ DHS ഫോൾഡറുണ്ട്, DME ഫോൾഡറുണ്ട്. ഇനി നിങ്ങൾക്ക് 1,500 കൊടുക്കാനുണ്ടെങ്കിൽ 1,500+ 1,500 കൊടുത്ത് നമ്മുടെ ആപ്പിൽ ജോയിൻ ചെയ്യുക, 3,000 രൂപ പേയ്മെൻറ്റ് ചെയ്യുക. ഇത് റീഫണ്ടബിൾ അല്ല, ഞാൻ ഒന്നും കൂടെ പറയാം. 3,000 രൂപ നിങ്ങൾക്ക് മുടക്കാനുണ്ടെങ്കിൽ മാത്രം നമ്മുടെ നേഴ്സസിൻ്റെ, സ്റ്റാഫ് നേഴ്സിന് ജോയിൻ ചെയ്യുക. അതുപോലെ JPHN ക്ലാസ് നേരത്തെ തുടങ്ങിയിട്ടുണ്ട്. ഇതൊക്കെ നിങ്ങളുടെ റിക്വസ്റ്റ് കൊണ്ടാണ്. ഇപ്പം ഞാൻ ഒറ്റയ്ക്കല്ല ക്ലാസ് എടുക്കുന്നത്, എനിക്ക് ഒറ്റയ്ക്ക് കഴിയാത്തൊരവസ്ഥയാണ്. എനിക്ക് ഒറ്റയ്ക്ക് ക്ലാസ് എടുക്കാൻ കഴിയാത്തൊരവസ്ഥയായതുകൊണ്ട് മറ്റുള്ള നമ്മുടെ ടീച്ചേഴ്സ് നല്ല രീതിയിൽ അവർ എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ രീതിയിലാണ് ക്ലാസ്സുകൾ പോകുന്നത്. അപ്പോൾ നല്ല രീതിയിലാണ് ക്ലാസ്സുകൾ പോകുന്നത്. ഒന്നാമത് നിങ്ങൾ ടൈം വേസ്റ്റ് ആക്കാതിരിക്കുക. ഇനി 3-4 മാസം ഉള്ള എക്സാമിനൊന്നും മനസ്സിലാക്കുക. DHS സ്റ്റാഫ് നേഴ്സിൻ്റെ കാര്യം ഞാൻ പറഞ്ഞ JPHN ക്ലാസ് ഇപ്പോൾ തന്നെ തുടങ്ങിയിട്ടുണ്ട്, നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യാം. കുറച്ച് പിള്ളേർ പറഞ്ഞു മോട്ടിവേഷൻ കിട്ടുന്നില്ല, പഠിക്കാൻ പറ്റുന്നില്ല എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു.
അപ്പൊ ഈ കേൾക്കുന്ന പലർക്കും ഇത് മനസ്സിലായി കാണും. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത്. ഇനി ഇങ്ങനത്തെ വീഡിയോ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചെയ്യാം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചെറിയൊരു മോട്ടിവേഷൻ കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ കിട്ടിയെങ്കിൽ ഞാൻ കൃതാർത്ഥനാണെന്ന് പറയുന്നത് കൃതാർത്ഥനാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഒരു ലൈക്ക് ചെയ്യുക, വീഡിയോ നിങ്ങൾ മറ്റു കൂട്ടുകാരിലേക്ക് തീർച്ചയായിട്ടും ഷെയർ ചെയ്യുക. ക്ലാസ്സുകൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കാണുന്ന നമ്പറിൽ എനിക്ക് കോൺടാക്ട് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ ഡയറക്റ്റ് നേഴ്സ് ക്യൂൻ ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്ന് ഇൻസ്റ്റാൾ ചെയ്യാം. ആപ്പ് സ്റ്റോറിന്റെ ലിങ്ക് ഞാൻ തരാം. സോ സ്റ്റാഫ് നേഴ്സിന്റെ ക്ലാസ്സുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഫോൾഡറിലാക്കി ഞാൻ തരുന്നുണ്ട് ക്ലാസ്സുകൾ, ലൈവ് ക്ലാസ് ആണ്. ഓക്കെ, താങ്ക് യു, ഓൾ ദി ബെസ്റ്റ്, സ്റ്റേ സേഫ്.